കർത്താവിൻ്റെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ കൂടെ എങ്ങനെ വസിക്കാം എന്നുള്ളൊരു കാര്യം കേൾക്കുകയായിരുന്നല്ലോ. എബ്രായർ 12 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലാണ് ആ ഒരു ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. യേശു കർത്താവാണ് നമുക്ക് എല്ലാത്തിലും മാതൃകയായിട്ടുള്ളത്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇപ്പോഴും ആ പിതാവിൻ്റെ കൺസ്യൂമിങ് ഫയറിലായിരുന്നു കർത്താവ് ഉണ്ടായിരുന്നത്. കർത്താവ് ഒരു കൊച്ചു കുഞ്ഞായിട്ട് വളർന്നു വന്നപ്പോൾ മുതലേ നമ്മൾ അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 2 ഇന്ന് നമ്മൾ കർത്താവിൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റി ആ ഒരു ദഹിപ്പിക്കുന്ന അഗ്നി ആകുന്ന ആ മഹത്വത്തിൻ്റെ ദൈവത്തിനൊപ്പം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പം യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ നാളുകളിൽ കർത്താവ് ഒരു ശിശുവായിട്ട് പൈതലായിട്ട് വളർന്നു വരുമ്പം തന്നെ ലൂക്കോസ് 2:40 വാക്യത്തിൽ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. ദ ഗ്രേസ് ഓഫ് ഗോഡ് വാസ് അപ്പോൺ ഹിം. ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ അത് കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ദൈവകൃപയെ കുറിക്കുന്നത് നമുക്കറിയാം. 2 കൊരിന്ത്യർ 12:9 എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ തന്നെ കൃപയുടെ ആത്മാവെന്നാണ് എബ്രായർ 10:29 സെക്രിയാവ് 12:10 നമ്മൾ വായിക്കുന്നത്. അപ്പം ആ ഒരു ശക്തി, കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എപ്പോഴും യേശുവിൻ്റെ മേലുണ്ടായിരുന്നു. യേശുവിനോട് ഏറ്റവും അധികം അടുത്ത് ഇടപെട്ടിരുന്ന ശിഷ്യന്മാർ അവർ സുവിശേഷം എഴുതുമ്പം, യോഹന്നാൻ സുവിശേഷമാണ് അവസാനം എഴുതപ്പെട്ട സുവിശേഷം, 4 യോഹന്നാൻ 90 വയസ്സിന് ശേഷം എഴുതിയ സുവിശേഷം എന്നാണ് യോഹന്നാൻ സുവിശേഷത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്. അവിടെ യേശുവിനെ കണ്ട യോഹന്നാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എനിക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള, ഓരോ പ്രാവശ്യം ഞാൻ ഈ യോഹന്നാൻ 1:14 വായിക്കുമ്പോൾ ഇങ്ങനെ കോരിത്തരിക്കും, ദൈവമേ എനിക്കും അതുപോലെ ജീവിക്കണം കർത്താവേ, അങ്ങനൊരു ഗ്ലോറി, ആ ഒരു തേജസ് കർത്താവേ എൻ്റെ മേലും വരണം അധികമായിട്ട് എന്നുള്ളൊരു ദാഹമാണ് ഓരോ പ്രാവശ്യവും ആ വചനം വായിക്കുമ്പോൾ. യോഹന്നാൻ്റെ സുവിശേഷം 1:14 അവിടെ ഈ തേജസ്, ഈ അഗ്നി കണ്ടതായിട്ട്, നമ്മൾ ദഹിപ്പിക്കുന്ന അഗ്നി, പിതാവിൻ്റെ സ്വർഗത്തിനെ ദഹിപ്പിക്കുന്ന അഗ്നി യേശുവിൽ കണ്ടതായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവിൻ്റെ മാർബോട് ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ സാക്ഷിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്നു, അതായത് വചനം ഒരു മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഏതോ വലിയൊരു അൺഅപ്രോച്ചബിളായിട്ടുള്ള ഏതോ ഒരു രാജകൊട്ടാരത്തിലേക്കിടെ എങ്കിലും ചെന്ന് പാർത്തില്ല, ഒരു തച്ചൻ്റെ മകനായിട്ട് കാലത്തൊഴുത്തി പിറന്ന് ഒരു തച്ചൻ്റെ മകനായിട്ട് വളർന്ന് നസ്രിയത്തിലെ പാവങ്ങളുടെയും അധികൃതരുടെയും യുനോ വേശിമാരോടും ചുങ്കക്കാരോടും ഒക്കെ സുഹൃത്തായത്, അവരുടെ സ്നേഹിതനെന്ന് പേര് സമ്പാദിച്ച് കുഷരോഗികളെ തൊട്ട് സൗഖ്യമാക്കി ആ നമ്മളുടെ ഇടയിൽ വണ്ണമെങ്ങസ്സായിട്ട് ഒരു മനുഷ്യപുത്രന് പേര് വാങ്ങി, അവൻ ദൈവപുത്രനാണെങ്കിലും മനുഷ്യപുത്രൻ തന്നെ തന്നെ അഭിസംബോധന ചെയ്ത്, തന്നെ തന്നെ അങ്ങനെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത ആ കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് ഗ്ലോറി, ആ ഒരു ഡോക്സ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദമാണ് ഗ്ലോറി, തേജസ് മഹത്വം, ആ ദൈവത്തിൻ്റെ ആ തേജസ്, അത് പിതാവിൽ നിന്നുള്ളവൻ്റെ അവൻ്റെ തേജസ്, 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അവിടെ നമ്മുടെ ഇടയിൽ പാർത്തു, ആ പാർത്തു എന്ന് പറയുന്ന ഗ്രീക്ക് പദം സ്കേനോ എന്ന് പറഞ്ഞൊരു പദമാണ്, അതായത് ടാബർനാക്കിളിനെ കുറിക്കുന്നൊരു പദമാണ്, സമാഗമന കൂടാരത്തെ കുറിക്കുന്നൊരു പദമാണ്. അപ്പം യേശു നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ യേശു നമ്മുടെ ഇടയിൽ വന്ന ഒരു സമാഗമന കൂടാരമായി, ഇവിടെ സമാഗമന കൂടാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കർത്താവ് ഇവിടെ നിലകൊണ്ടപ്പം, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പോലെ സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമല്ലായിരുന്നു, അവിടെ ആദിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നതായിട്ട് പുറപ്പാട് പുസ്തകം 40 നമ്മൾ കാണുന്നുണ്ട്. മോശ പറഞ്ഞത് പോലെ എല്ലാം ചെയ്തപ്പം ആ ദൈവത്തിൻ്റെ വലിയ തേജസ്, മോശ ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തപ്പം ദൈവത്തിൻ്റെ വലിയ തേജസ് അഗ്നിയായിട്ട് വന്ന് അവിടെ നിറഞ്ഞതായിട്ട് നമ്മളവിടെ പുറപ്പാട് പുസ്തകം 40 അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം യേശു ഈ ഭൂമിയിൽ ഒരു സമാഗമന കൂടാരം എന്ന വണ്ണം കർത്താവ് ഇവിടെ യുനോ യേശു കർത്താവിൻ്റെ ഒരു സിംബോളിസമായിട്ട് സമാഗമന കൂടാരത്തെ നമുക്ക് ചിന്തിക്കാവുന്ന. അപ്പം യേശു ഈ ഭൂമിയിൽ പാർത്തപ്പോൾ അവൻ്റെ തേജസ്, ആ എന്താ സമാഗമന കൂടാരത്തിൻ്റെ മേലുണ്ടായിരുന്ന ആ തേജസ് പോലെ യേശുവിൻ്റെ മേൽ ആ ഒരു പിതാവിൻ്റെ കൃപ, നമ്മൾ ലൂക്കോസ് 2:40 കണ്ടതുപോലെ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു, ഗ്രേസ് ഓഫ് ഗോഡ്. ഇവിടെയും ആ ഒരു ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ അഗ്നി കർത്താവിൻ്റെ മേലുണ്ടായിരുന്നു.
കർത്താവിനോട് ഏറ്റവും ചേർന്ന് നടന്ന വേറൊരു അപ്പോസ്തലൻ പൗലോസ് പത്രോസ് അപ്പോസ്തലൻ യേശുവിനെക്കുറിച്ച് യഹൂദന്മാരോടും ജാതികളോടും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന വാക്യങ്ങളിലെല്ലാം ഇക്കാര്യം തന്നെ പറയുന്നത്. നമ്മൾ അപ്പോസ്തലപത്രം 2:25 പത്രോസ് യേശുവിനെക്കുറിച്ച് യഹൂദന്മാരോട് പെന്തിക്കോസ് നാളിൽ പറയുന്നത്, 2:25 അവിടെ 16 8 വാക്യം കൂട്ട് ചെയ്തുകൊണ്ട് പൗലോസ് പറയുക, അപ്പോസ്തലപ്രവൃത്തി 2:25 ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുന്നിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക, ഞാൻ കുലുങ്ങി പോവുകയില്ല. അപ്പോൾ ഇത് ദാവീദ് യേശുവിനെക്കുറിച്ച് പ്രവാചക മെസ്സിയെക്കുറിച്ച് 16 8 പ്രവചിച്ച ഒരു കാര്യം. ആദ്യമായിട്ട് യേശുവിനെ ഈ യഹൂദന്മാർക്ക് അന്ന് 3000 യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ പെന്തക്കോസ്ത് നാളിലെ ആ ഷോർട്ട് സെർമണിൽ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? യേശു പിതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ജീവിച്ച ആ കർത്താവിനെയാണ്, ഇപ്പോഴും കൺമുന്നിൽ യേശുവിനെ ഈ പിതാവിനെ കണ്ട് ജീവിച്ച ആ ഒരു യേശുവിനെയാണ് നമ്മളവിടെ പത്രോസ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ കൊർണീലിയോസിൻ്റെ ഭവനത്തിലെ ജാതികളിലേക്ക് ആദ്യമായിട്ട് സുവിശേഷം ചെല്ലുന്നത് കൊർണീലിയോസിൻ്റെ ഭവനം മുതലാണ്. അപ്പോസ്തലപത്രം 10 അവിടെ 38 വാക്യത്തിലത് യു നോ ഓഫ് ജീസസ് ഓഫ് നസറത്ത്, നസറത്തിലെ യേശുവിനെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ച് യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഇങ്ങനെ. അപ്പോസ്തലപത്രം 10:38 നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾക്കറിയാവോ ഈ യേശുവിനെ, നിങ്ങൾക്കറിയാവോ നസറത്തിലെ ഈ യേശു, അവൻ്റെ കൂടെ എപ്പോഴും ദൈവം പിതാവായ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവനെ അഭിഷേകം ചെയ്ത് ഈ അഗ്നിയുടെ കൂടെയാണ് ഞങ്ങൾ 3.5 നടന്നതെന്നാണ് പത്രോസ് പറഞ്ഞു വരുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഭിഷേകവും ഒക്കെ ഈ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോഡ് വാസ് വിത്ത് അവൻ, അതുകൊണ്ടാണ് നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെയൊക്കെ ഡെലിവർ ചെയ്യാൻ സാധിച്ചതും എല്ലാവരെയും സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ്. ഇന്ന് നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു ദഹിപ്പിക്കുന്ന അഗ്നി നമ്മളുടെ മേലും വരണമെങ്കിൽ യേശുവിൻ്റെ അതേ പാതയാണ് നമുക്ക് പിന്തുടരാനുള്ളത്. യേശു പറഞ്ഞത് എന്താ, ഞാൻ എൻ്റെ ഹിതമല്ല പിതാവിൻ്റെ ഹിതമത്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കർത്താവ് ഗെത്സെമനത്തോട്ടത്തിൽ. അത് മാത്രമല്ല യോഹനൻ 6:38 ഞാൻ എൻ്റെ ഹിതം ചെയ്യാനല്ല പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ അത്ര ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് കർത്താവ് യോഹനൻ 6:38 പറയുന്നുണ്ട്. യോഹനൻ 5:19-20 വാക്യങ്ങളിൽ പിതാവ് ചെയ്ത് കാണിച്ചിരുന്നാലും ഒന്നും ചെയ്യാൻ അറിയത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ താൻ ദൈവമായിരിക്കെ തന്നെ ഒരു മനുഷ്യനായിട്ട് തന്നെ ഒഴിച്ച് ഈ ഭൂമിയിൽ വന്നപ്പം ഒരിക്കലും തൻ്റെ ഇഷ്ടം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും തന്നെ ഒരു യാഗമായിട്ട് സമർപ്പിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ സമർപ്പിച്ചു കൊടുത്തതുകൊണ്ട് അളവില്ലാതെ കർത്താവ് തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ച് കൊടുത്തതുകൊണ്ട് അളവില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ, ആ ദഹിപ്പിക്കുന്ന അഗ്നിയെ കർത്താവിൻ്റെ മേൽ പിതാവിന് ചൊരിയുവാൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോരുത്തരും അതുപോലെ ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പം കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഒന്നും വേണ്ട കർത്താവേ, എല്ലാം ഞാൻ എൻ്റെ ദേഹം ദേഹി ആത്മാവ് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന, എനിക്കുള്ളതെല്ലാം എൻ്റെ സമ്പത്തുവകകളോ ബന്ധുമിത്രാദികളോ കുടുംബക്കാരോ ഭാവിയോ ഭൂതകാലമോ വർത്തമാനകാലമോ എല്ലാം കർത്താവേ എനിക്കുള്ളതെല്ലാം എൻ്റെ ജോലിയോ ഡിഗ്രിയോ സ്റ്റാറ്റസോ റെപ്യൂട്ടേഷനോ പേരോ പെരുമയോ എല്ലാം കർത്താവേ എല്ലാം ജീവനുള്ള യാഗമായിട്ട് അവിടുത്തെ അൾത്താരയിലേക്ക് വെക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ആ ഹനനയാഗത്തിൽ സ്വർഗത്തിൻ്റെ അഗ്നി വന്നിറങ്ങിയത് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ റോമർ 12:1 പറയുന്നത് പോലെ അങ്ങനെ നമ്മളെ തന്നെ ദൈവത്തിന് ആരാധനയായിട്ട് സമർപ്പിക്കുമ്പം കർത്താവിൻ്റെ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്ന് നമ്മളെ ദഹിപ്പിക്കും. അപ്പോൾ നമ്മളിലുള്ള എല്ലാ സ്വയത്തിൻ്റെ ജഡത്തിൻ്റെതായ കാര്യങ്ങൾ സ്വയജീവൻ്റെ കാര്യങ്ങളെല്ലാം അത് ദഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മളെ തന്നെ കൂടുതലായിട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു അഗ്നി, ആ അഗ്നിയോടൊപ്പം പാർക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പം കേട്ടത്. ആ അഗ്നിയിലേക്ക് നമ്മളെ തന്നെ, നമുക്ക് എത്ര പ്രസംഗം കേട്ടാലും നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അഗ്നി നമുക്കിപ്പോഴും ഒരു പിക്ചർ ഓഫ് ഫയർ മാതിരി ഒരു എന്താ പറയുക ഒരു അഗ്നിയുടെ ഒരു പടം കണ്ടതുപോലെ ഓർക്കും, അതിൻ്റെ ചൂടോ ഒന്നും കിട്ടത്തില്ല. ആ അഗ്നി വലിയ അഗ്നിയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ അഗ്നിയുടെ ചൂടും വെളിച്ചവും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ആ നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്ന അളവിൽ, നമുക്ക് ദൈവം തരുന്ന വെളിച്ചത്തിന് അളവിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിൽ വന്ന് നമ്മുടെ സ്വയത്തെ ദഹിപ്പിച്ച് അവിടെ യേശുവിൽ ആ തേജസ് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ആയിരുന്നതുപോലെ നമ്മളിലും കൃപയുടെ ആത്മാവും സത്യത്തിൻ്റെ ആത്മാവും ഈ പരിശുദ്ധാത്മാവായി, പരിശുദ്ധാത്മാവ് അധികമായിട്ട് യേശുവിൻ്റെ സ്വഭാവത്തെ നമ്മളുടെ ആത്മാവിൽ ഉരുവാക്കി നമ്മളിലും യേശു കർത്താവ് അധികമായിട്ട് വസിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവത്തിന് നമ്മളെയും വഴി നടത്താൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ആത്മാവിൽ ഒരുമയോടെ കൂടി വരുമ്പം അത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളൊരു സഭയായിട്ട് ദൈവം ബിൽഡപ്പ് ചെയ്യും. അങ്ങനെ ദേശത്തിന് അനുഗ്രഹമായിട്ട് വെളിച്ചമായിരിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ.